Thank you, models, for the ramp up. So that they can click the photos and all. Appo ningalde beauticians oppam thanne ettittunde anju beauticians nulla oru award nammal ee oru vedil vechu nammude program munneruna anusarichu enne kodukkunnathayirikkum. Appo chodikkan pere contestant number 7 de pere Ashwathi. Ashwathi kalyanam kaichathaanu udartha jeevithile kaichu kaichu etra varsha kalyanam kaichittu 1 year aavum. वन इयर आवुदी मारी वी वधुटर वलिएवसमी चमेली 2016 कल इत्र भंगी कल्याण कल्याण इत्र भंगी पक्षे इन अतीव सुंदर का कुटि तेर वेदी वे पर सो अदीचर ब्यूटीशियन मैडम हैट्स ऑफ टू यू थैंक यू सो मच इन एत्र मैडम प्राइस आस ए प्रोग्राम प्रोसीड्स नमी अड़ता ബിൻസി കിപ്പഴി നാണമാണോ ബിൻസി ഇത് കല്യാണ പെണ്ണിന്റെ വസ്ത്രത്തിൽ നിന്നാണോ നാണം ബിൻസി കല്യാണം കഴിഞ്ഞാണോ കഴിഞ്ഞാ
കഴിഞ്ഞതാണ് എത്ര വർഷമായി? അഞ്ച് വർഷമായി. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നാട്ടിലുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടോ? വേദിയിലുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ വരും. ചേട്ടനെ വരവേൽക്കാനായിട്ട് ബിൻസി വീണ്ടും അഗെയിൻ ബാക്ക് ടു ദ 5 ഇയേഴ്സ് അല്ലേ കാത്തു നിൽക്കുകയാണ്. ഏ ചേട്ടൻ വരുമ്പോഴത്തേക്ക് എന്നോടൊന്ന് പറയണം, കാരണം ചേട്ടനെ കൂട്ടി നമുക്ക് ഈ വേദിയിലൊന്ന് വരണം. ഓക്കെ, റെഡിയാണോ? അപ്പൊ ഇത്ര നാളൊന്നും പാടില്ല, അഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഏ ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നെ ഇങ്ങനെ ഡ്രസ് ചെയ്യാൻ പോവാണ് ചേട്ടാ. പറഞ്ഞു പറഞ്ഞു. അപ്പൊ ചേട്ടൻ ബിൻസിക്ക് മൊത്തത്തിൽ അങ്ങ് നാണവായി. ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴത്തേക്കും കുട്ടികളുണ്ടോ ബിൻസി? മോള് വന്നിട്ടുണ്ടോ? ഓഹോ, അപ്പൊ അമ്മേനെ അഗൈൻ ഏത് ഭർത്താവിനാണല്ലോ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. അന്നൊന്നും ബിൻസിനെ കാണാൻ പോലും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടാവില്ല, കാരണം മൊത്തം ടെൻഷനും മിന്നി കിട്ടുന്നതിന്റെ ഒക്കെ ഈ തലവേദനയിലായിരുന്നിരിക്കും. ഇന്നിതാ ബിൻസിനെ ഒരിക്കൽ കൂടി സുന്ദരിയായിട്ട് ആ വിവാഹ വസ്ത്രത്തിൽ ബിൻസിനെ കാണാനായിട്ട് മോളും ഭർത്താവും കൂടി ഈ വേദിയിലേക്ക് എത്തുന്നതായിരിക്കും. വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അവരെത്താണെങ്കിൽ എനിക്കൊന്ന് കൈ കാണിക്കുക കേട്ടോ. നമ്മുടെ പേര് അഖില. അഖില കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇത് നോക്കിയാണോ എടുത്തിരിക്കുന്നത്? അതായത് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ കോണ്ടസ്റ്റിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് എടുക്കുന്ന ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു റൂൾസ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിത് കല്യാണം കഴിക്കാത്ത എന്നെ പോലുള്ള ചെറിയ പ്രായമുള്ള പിള്ളേർക്കൊക്കെ അവസരം കൊടുക്കണ്ടേ? ഏ നിങ്ങൾ എന്നെ വീണ്ടും സുന്ദരിയായ അഖില എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഒരു മാസം. ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ വിവാഹ വസ്ത്രം അണിഞ്ഞ് നിൽക്കുകയാണ് അഖില. ഭർത്താവ് എത്തിയിട്ടുണ്ടോ? നിങ്ങൾ സത്യം പറ നിങ്ങളിത് ഭർത്താക്കന്മാർ അറിഞ്ഞിട്ടുണ്ടോ? ഭർത്താവ് എത്തിയിട്ടില്ല ഇവിടെ. സത്യം പറയാം, എനിക്ക് ഒന്നും അറിയണം. ഇത് ഭർത്താക്കന്മാർ അറിഞ്ഞിട്ടുണ്ടോ ഈ പരിപാടിക്ക്? ഏ അറിഞ്ഞു. നാളെ ഇനി ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ ഈ പടം എടുത്തിട്ട് ഇടുമ്പോഴായിരിക്കും അവരറിയുന്നത്. ഭഗവാനെ, എന്റെ പൊന്ന് ചേച്ചിമാരെ കുടുംബകാലൊന്നും ഉണ്ടാക്കരുത്. ഇത് ഈ പറഞ്ഞതുപോലെ മികവിന് നമ്മൾ തരുന്നൊരു അംഗീകാരമാണ്, ഒരു സ്നേഹ സമ്മാനമാണ്. സോ അഖില, ഭർത്താവ് എത്തുന്നതായിരിക്കുമോ? എത്തത്തില്ല, പുറത്താണ്. ദുബായ് US ലാണ്. US ലിരിക്കുന്ന ഭർത്താവിന് വേണ്ടി ഇന്ന് എന്നെ ഒരു ഫോട്ടോ എടുത്തയക്കണം കേട്ടോ. ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞു. ഏ അപ്പൊ US എന്നുള്ള ചേട്ടൻ പിന്നെ ഒരിക്കലും വരത്തില്ല. ജസ്റ്റ് കിഡിങ്. അഖിലയെ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ സ്ട്രെങ്ത്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ചിരി തന്നെയാണ് ദാമ്പത്യ ബന്ധം എത്ര സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട് എന്നറിയാനായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പൊ അഖിലയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു വേദിയിൽ വെച്ചൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യും. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ കാത്തിരുന്നു കാത്തിരുന്നു എന്നുള്ള പാട്ട് നമ്മൾ അഖിലയ്ക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ വെച്ച് ഡെഡിക്കേറ്റ് ചെയ്യും, US ലുള്ള ആ ചേട്ടന് വേണ്ടിയും. ഓക്കെ, റെക്കോർഡ് ചെയ്ത് ചേട്ടൻ അയച്ചു കൊടുക്കണം വാട്സാപ്പില്. ഓക്കെ, അടുത്ത നമ്മുടെ പേര് രശ്മി. രശ്മി കല്യാണം കഴിച്ചാണോ? കഴിച്ചു. ഇതാദ്യ തന്നെ കല്യാണം കഴിച്ചവർക്ക് മാത്രമേ ഉള്ളൂ എൻട്രി. എത്ര നാളായി? 3 മന്ത്സ്. ഓക്കെ, അപ്പൊ വീണ്ടും പുതുമോടിയിലാണ്. ചേട്ടൻ എത്തിയിട്ടുണ്ടോ? കുവൈറ്റിലാണ്. ചേട്ടൻ എത്തിയിട്ടില്ല, കുവൈറ്റിലാണ്. അപ്പോ നിങ്ങൾ എല്ലാരും കൂടെ വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള പോക്കായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് സോ നൈസ്. അപ്പം വീണ്ടും ഈ പറഞ്ഞ പോലെ ഡ്രസ് ചെയ്ത് ഇവിടെ എത്തി. ഇതിന് പ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വെറുതെ ഒന്ന് വന്ന് വധുവായിട്ട് ഒരുങ്ങുക, അതിനൊരു അവസരം കിട്ടുക, വെറുതെ ഒന്നും ഇരുന്ന് കൊടുക്കുക, ബാക്കിയുള്ള അവർ ചെയ്തോളും. കണ്ണോടെ ചിരിക്കുക, നല്ല വിശ്വസ്തമാർന്ന അല്ലെങ്കിൽ വിശ്വസ്തമാർന്ന കൈകളിലേക്ക് നമ്മളങ്ങ് വീഴ്ന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ അല്ലേ. ബാക്കി എല്ലാവരും ഒരുക്കി സുന്ദരിയാക്കിക്കോളും. ശരിക്കും വെഡിങ് ഡേയിലാണോ ഇന്നാണോ കൂടുതൽ സുന്ദരിയായിട്ട് കാണപ്പെടുന്നത്? രണ്ട് ദിവസവും സെയിം ചേച്ചി തന്നെയാണ് തന്നെ ഒരുക്കിയത്. സോ എനിക്ക് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലൊക്കെ ഡിഫറൻസ് ആണെങ്കിലും രണ്ട് ദിവസവും ഞാൻ ബ്യൂട്ടിഫുൾ തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഹാപ്പി. ഹാപ്പി ഹാപ്പി. അപ്പൊ ചേച്ചി എവിടെ ഉണ്ട്? ഒരുക്കിയ ചേച്ചി, ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിനെ നമുക്ക് അവാർഡ് കൊടുക്കാൻ സമയത്ത് നമ്മൾ കാര്യമായിട്ട് ഒന്നുകൂടി പരിചയപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒരുക്കാനായിട്ട് എത്ര സമയം എടുത്തു എന്നുള്ള നഗ്ന സത്യങ്ങൾ നമ്മൾ അപ്പോഴായിരിക്കും അവരോട് ചോദിക്കുന്നത്. പക്ഷെ ഒന്നുമല്ല, എല്ലാവരും ഈ അഞ്ചു പേരും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി മുസ്ലിം ബ്രൈഡാണ് അല്ലേ? ആ പേര് തുളസി. തുളസി എന്ന മുസ്ലിം ബ്രൈഡായിട്ട് ഒരുങ്ങിയ ഒരു പാവം പെൺകുട്ടിയുടെ കഥയാണ് തുളസി. എന്തായാലും വിവാഹത്തിന് ഇങ്ങനെയല്ല ഒരുങ്ങിയെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞോ? മാരീഡ് അല്ല. തുളസിക്ക് വേണ്ടി നല്ലൊരു കയ്യടി തുളസി. അപ്പൊ കല്യാണം കഴിയാത്ത ഒരാളാ ഇവിടെ. ഇതാ ഒരു എന്താ പറയാ, ഇനി വിവാഹത്തിന് പക്ഷെ ഇങ്ങനെ ഒരുങ്ങാനും പറ്റില്ല തുളസി, കാരണം ഇതൊരു മുസ്ലിം ബ്രൈഡിന്റെ ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ് ആണ്. കാരണം ചേച്ചി പറഞ്ഞു നീ ഒരുങ്ങേണ്ടത് ഹിന്ദു ബ്രൈഡായിട്ടുള്ള മുസ്ലിം ബ്രൈഡായിട്ടാണ് നിന്നെ ഞാൻ ഒരുക്കാൻ പോകുന്നത്. തുളസി എന്തെങ്കിലും വഴക്കിട്ടോ അടി ഉണ്ടാക്കിയോ മറ്റേ ചെലവെടുത്ത് തലയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും റെഡിയാണ്. തത്തോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്ക് മുസ്ലിം ബ്രൈഡ് ആയാൽ കൊള്ളാന്ന്. എപ്പോഴും ഞാൻ പറയാറുണ്ട്.
പ്രേമിക്കുന്നുണ്ടോ? ഇല്ല, നെവർ. അങ്ങനെ വല്ല ഇന്റർകാസ്റ്റ് പ്രേമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങാനുള്ള ഭാഗ്യം കിട്ടും, പക്ഷെ അതില്ലെങ്കിൽ. മേക്ക് ഓവേഴ്സിനോട് പൊതുവെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. സോ മുസ്ലിം ബ്രൈഡ്സിനെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് എപ്പോഴും തോന്നാറുണ്ട്. എക്സാക്ട്ലി, അവർ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് കുറച്ച് ഈ ലൗഡായിട്ട് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ മുസ്ലിം ബ്രൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വളരെ ഭംഗിയായിട്ട് തന്നെ തുളസിയുടെ ബ്യൂട്ടീഷ്യൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. സോ ഈ അഞ്ച് പേരുടെയും ഈ അഞ്ചു പേരെയും ഒരുക്കിയ ബ്യൂട്ടീഷ്യൻസിനാണ് ഇന്ന് മേക്ക് ഓവർ അവാർഡ്സ്, ചമേലി 2016 ബ്രൈഡൽ മേക്കപ്പ് ഫെസ്റ്റിന്റെ അവാർഡ്സ് ഈ ഒരു വേദിയിൽ വെച്ച് നമ്മൾ നൽകാൻ പോകുന്നത്. സോ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും ഒന്ന് റാമ്പ് വാക്ക് ചെയ്ത് യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ സീറ്റ്സ്. ഇവരെ ഇനി വിളിക്കുന്നതായിരിക്കും. ഇതിൽ ഒരാളെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഭർത്താവും കുട്ടിയും ഇവിടെ വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരാളെ, കാരണം എഗെയിൻ നമുക്ക് ഇവിടെ ഒരു വിവാഹപ്പന്തലിലെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് വാക്ക് ചെയ്ത് യു ക്യാൻ ജസ്റ്റ് go back to your seats. Can we have some music? No music here? Chameli 2016 bridal makeup fest inde anju winners aanu nammude ee oru vedil ippo ettiyathu. ee anju winners inde beauticians inu vendiyulla awards aanu innathe makeover awards ee oru vedil vache nammal ini vaigitta ee oru parivadiyile nammal nalgan pogunnathu. So thank you so much all. ഇതിൽ പലരും ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നതെന്ന് എനിക്കറിയാം. പേടിക്കണ്ട, ഇന്നത്തെ പരിപാടി കഴിയുന്നിടത്തോളം നിങ്ങൾക്ക് ഈ വേദിയിൽ എത്താനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഞാനിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനെ മാറ്റിക്കൂട്ടാനായിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മികച്ച കുറച്ച് ആർട്ടിസ്റ്റുകൾ ഈ ഒരു വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്നൊരു ചാനലിന്റെ കണ്ടത്തിൽ തന്നെയായിരുന്നു ഈ ഒരു ഗായിക. നമുക്ക് റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻസിനോട് എന്തെന്നില്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടാകാറുണ്ട്. കാരണം നിത്യേന നമ്മുടെ വീട്ടിൽ എത്തുന്ന അതിഥികളല്ല, നമ്മുടെ വീട്ടുകാരോടൊപ്പം തന്നെ നമുക്ക് മാനസികമായിട്ടൊരു അടുപ്പം കൂടി ഈ റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻസിനോട് നമുക്കുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ പിടിച്ചു വാങ്ങി ഇന്ന് കാക്കനാടും കോഴിക്കോടും എവിടെയൊക്കെ രണ്ട് വില്ല അടിച്ചുകൊണ്ട് പോയ ഒരു സുന്ദരി കുട്ടീനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നാൻ അതർ ദാൻ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 6 ദ വിനർ ഇറ്റ്സെൽഫ് മറിൻ ഗർഗറി. താങ്ക് യു. മെറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സഹോദരിയോടെന്നുള്ളൊരു സ്നേഹമുണ്ട്. കാരണം ഒരുപാട് സ്റ്റേജസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു അസാധ്യ സിംഗറാണ്, എനിക്കറിയില്ല. കാരണം ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ക്യാപ്പബിൾ ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു വലിയൊരു ദൈവാനുഗ്രഹം, ദൈവം ഇങ്ങനെ കൈതൊട്ട് അനുഗ്രഹിച്ച് വിട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് മെറിൻ. ഇന്ന് പിന്നെ മെറിൻ പാടാൻ പോകുന്ന പാട്ടിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ കുറേ ഒരു എന്താ പറയുക, കുറച്ച് സ്ട്രെങ്ങസ് ആയിട്ടിരിക്കുന്ന ആ മകന് പോലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് സോങ് ആണ് മെറിൻ ഈ വേദിയിൽ ആദ്യമായിട്ട് പാടാൻ പോകുന്നത്. ആർക്ക് വേണോ അതൊന്ന് പാടി പഠിക്കാവുന്നതാണ്. രണ്ടു തവണ പാടിയാൽ തന്നെ എല്ലാവർക്കും സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു സോങ് ആണ്. അതെ, അതെന്താണ് പാട്ടെന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല, നിങ്ങൾ കേട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ. പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പാടാനായിട്ടുള്ള അവസരം ഞാൻ തരാം. ഓക്കെ, മെറിൻ, ദാറ്റ് ഈസ് നൗ അദർ ദാൻ ദി ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 6 വിനർ ഇറ്റ്സെൽഫ് മെറിൻ ഗർഗറി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മീര വളരെ വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നെ തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല. കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തി. ഇവരുടെ കോമ്പറ്റീഷനൊക്കെ കുറച്ചൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജസൊക്കെ ഞാനും കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അതിനുശേഷമാണ് പിന്നെ പോയത്. അപ്പോൾ എന്തായാലും വളരെ നല്ല ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. എന്തായാലും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് സോങ്ങിലേക്ക് കടക്കാം. ഇത്
ആ